ഹൃദയദിനത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു അല്ലേ. അതെ, പ്രേക്ഷകർ എല്ലാവരും അതുപോലെ തന്നെ നമുക്കും ഹൃദയം സൂക്ഷിക്കാം, ഹൃദയത്തോട് ചേർത്ത് നിർത്താം എല്ലാവരെയും. ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കാൻ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിനായാണ് വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ ഹൃദയദിനം ആചരിക്കുന്നത്. ഹൃദയപൂർവ്വം ഏവരെയും ഒന്നിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. ഹൃദ്രോഗങ്ങൾ മൂലം ലോകത്ത് പ്രതിവർഷം 180 ലക്ഷം പേരാണ് മരിക്കുന്നതെന്ന് കണക്കുകൾ പറയുന്നു. കോവിഡ് മരണക്കണക്കിലും മുന്നിൽ ഹൃദ്രോഗികളാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഹൃദയാരോഗ്യത്തിനുള്ള കരുതലിനായുള്ള ഹൃദയദിനത്തിന് പ്രസക്തിയേറുന്നത്. ദുശീലങ്ങൾ ഒഴിവാക്കി വ്യായാമവും ചിട്ടയായ ആഹാര രീതികളും സ്വീകരിച്ചാൽ ഹൃദ്രോഗത്തെ പടിക്ക് പുറത്തു നിർത്താമെന്ന് പറയുന്നു ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ രാംദാസ് നായിക്. നമ്മൾ റെഗുലറായി എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, ദുശീലങ്ങളൊക്കെ വിടുക എന്ന് പറഞ്ഞാൽ പുകവലി ഉപേക്ഷിക്കുക, മദ്യപാനം കുറക്കുക, ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ട് ഒരു നല്ല ഹാബിറ്റ് ആയി നമുക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹാർട്ടിനെ ഞങ്ങൾ സംരക്ഷിക്കാം. ലോക ഹൃദയ ദിനാചരണം ആരംഭിച്ചിട്ട് 20 വർഷങ്ങൾ കഴിയുന്നു. ഓരോ വർഷവും ഓരോ പ്രതിരോധ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് ഹൃദയാരോഗ്യത്തിന് പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും അറിവും അനുകമ്പയും ഉപയോഗിച്ച് ഹൃദയാരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനാണ് ഇത്തവണ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ ശ്രമം. റിസർച്ച് ഡെസ്ക്, 24. ഏതായാലും ഹൃദയത്തെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക, ദുശീലങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അതെ, ദുശീലങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഇത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ചില പ്രശ്നങ്ങളിലേക്കൊക്കെ ഈ ചില സൂചനകളൊക്കെ ലഭിക്കുമ്പോഴായിരിക്കും. അതുവരെയൊന്നും പോകണ്ട, ദുശീലങ്ങൾ നിർത്താൻ പറ്റിയൊരു ദിവസമാണ് എന്ന് തോന്നുന്നു. അതെ, എന്തായാലും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കണം.